സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടുപോകുന്നതിന് എനിക്ക് വളരെ ദുഃഖമുണ്ട്. ദുഃഖം എനിക്കുണ്ട്. പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരധിക പറ്റാവുന്നത് ശരിയല്ല. എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളി കാണും. എന്നാ ഞാൻ കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ. എന്തോന്ന്? ഞാനിവിടെ നിൽക്കുന്നതിന് വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും. എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയുമോ? എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. അത് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം. അല്ല, കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചു പോയില്ലേ, അപ്പൊ പിന്നെ യാത്ര കഴിക്കാം. അത് വേണ്ട, അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവരെന്നോട് പറഞ്ഞു. അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും. നമ്മളെന്തിനു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു? പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം. അല്ല, സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. അപ്പൊ ഞാന് ഒറ്റയ്ക്കെന്നാ അവരെന്നെ ചീത്ത പറയും. സാരമില്ല, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ഏ, എന്നാ പിന്നെ ബാഗ് പിടിച്ചോളാം. ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ. ഏ, അല്ല, ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട്. ആ, വേണ്ട വേണ്ട, യാത്ര ചെയ്ത് ചോദിക്കണ്ട. ശരി, ഞാൻ പോട്ടെ. ഓ, അല്ല, വീട്ടിൽ വല്ലതും പറയണ? ഒന്നും പറയണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ, യാത്ര ഞാൻ യാത്ര വന്നാണ്. എങ്ങോട്ട്? ഇവിടെ ഡ്രൈവർ ആവശ്യമല്ലെന്ന് പറഞ്ഞു. യവനാ, കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കുഞ്ഞ് എവിടെയും പോണ്ട. അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ, ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കുലി, വേഗം സ്ഥലം വിട. ഇനി ഒട്ടും സമയം കളയണ്ട. ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടുന്ന് വിടത്തില്ല. എടാ ശംഭു, നീ പോവില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? 10:30 ഒരു ട്രെയിൻ ഉണ്ട്, താ വേണമെങ്കിൽ അത് കയറി പോയിക്കോ. കുങ്കിൽ, ചുമ്മാ ചലിക്കാടെ. പോക്കൃത്തനം കാണിച്ച അമ്മച്ചു കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് വലിക്കളെ. കുഞ്ഞേ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട. സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. എന്നെ പോവാൻ സമ്മതിക്കല്ലെങ്കിൽ. എന്റെ പേര് ശിവൻ. ശിവനോ? വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കൂ. അല്ല, നമ്മൾ തമ്മില് ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. തെറ്റപ്പോള പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ? വക്കീലേ, ഇവിടെ താൻ തന്റെ അനിയനെ കണ്ടോ? ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് വരുന്നത്. വക്കീലേ, ഇത് കോടതിയല്ല, കള്ളം പറയും, മനസ്സിലായോ? എന്റെ അമ്മച്ചിയുടെ സത്യം ഞാൻ കണ്ടേ. കണ്ടിട്ട് എന്നിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, പിന്നെ കാശ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ശിവ, ശിവ, പരമശിവൻ, നിന്റെ അനിയ ശിവൻ. ശിവൻ എന്റെ അനിയ ഇവിടെ? ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനെ ഏത് നോക്കില്ല, ഇറങ്ങാടില്ല. ചേട്ടാ, ചേട്ടനോട് പറയാതെ പോകുന്നു. ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത് ചേട്ടാ. ഞാൻ ഇനി എങ്ങും പോകില്ല ചേട്ടാ. നമുക്ക് ഒരുമിച്ച് കഞ്ഞു കുടിച്ച് ഇവിടെ കിടക്കാം ചേട്ടാ. ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനുള്ള നീ എന്റെ അനിയനില്ല. സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു വന്നു. എനി താമ ഒരു അക്ഷരം വേണ്ടി പോരുത്.
എവിടെ പോയിരുന്നോ നീ? എടാ കള്ള, എനിക്ക് അറിഞ്ഞുകൂടാ നീ ചോദിക്കുന്നു. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല. ചേട്ടാ, പത്രം, മുദ്രപത്രം, അഡ്വക്കേറ്റ്, ദാ വക്കീൽ കോട്ട്, എന്റെ ഹൃദ്രോഗം മറക്കരുത് ചേട്ടാ. ചേട്ടാ, മുദ്രപത്രം അത് പിന്നെ ഡോക്ടർ പറഞ്ഞ് മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന്. എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലേ ചേട്ടാ? എടാ, നീ എനിക്കൊരു പാലായിട്ട് ഇറങ്ങിയിരിക്കണം. അല്ലേടാ, സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞു. എന്റെ ചേട്ടനെ അടിക്കരുത്. സത്യം പറയണ ആസ്കർ, നീ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങണം. പറയാം, അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല. ഞാനൊടുവിൽ നിരാശനായി ഇങ്ങി പോന്നു. കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയി താമുട്ട. ദേഷ്യപ്പെടരുത്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുള്ളുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി. അതുകൊണ്ട് ഇനിയുള്ള ആ പ്രേഷ ഇവിടെ ആകാം. വക്കീലേ, തൽക്കാലം ഇവനെ ഇവിടെ നിൽക്കട്ടെ. അയ്യോ, ചികിത്സയ്ക്കുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. അച്ഛ, ശിവൻ എന്റെ പെയിന്റിങ്സ് ഒക്കെ വളരെ ഇഷ്ടമായി. ശിവനും നല്ലൊരു ചിത്രകാരനാണ് അത്ര. ആഹാ, ഈ കാര്യം വക്കീലിനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ചിത്രകാരനോ? എവനെ? രാമൂട്ടനല്ലേ പറഞ്ഞത് അനിയൻ നല്ലൊരു പെയിന്ററാണെന്ന്. ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കും. അയ്യോ, ശിവൻ വരൂ. എന്റെ നിയോ റിയലിസ്റ്റിക് വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം. അതെ, ഈ നിയോൺ റിയലിസം വർക്ക് എന്റെ ജീവനാണ് ചേട്ടാ. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. കാവിലമ്മേ ശക്തി തരൂ. ധ്യാനവേളയിൽ ഗുരുകാരണവന്മാരോട് ചോദിച്ചു, തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട്. പൈതങ്ങളെ, നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ. അമർന്ന് തിരുത്ത്, നീക്കി തിരുത്ത്, എടുത്തു ചാടി ചാടിക്കെട്ടി അമർന്ന്, ഇടത്തേൽ അമർന്ന് ഇടത്തു പറ്റി ഒഴിഞ്ഞ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അമരേ, നീരൊന്നും വേണ്ട, രണ്ടെണ്ണം നല്ലോണം പൊട്ടിക്കണം. അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണക്കുറുപ്പിനോട് പറയണം. പറയിപ്പിക്കാം. ക്ഷാമകാലമാണ്, എനിക്കും പൈതങ്ങൾക്കും ദേഹരക്ഷയ്ക്കുള്ള സംഖ്യ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു. അവനെ ഇത് ചെയ്യാൻ നിലപരിശാക്കാം. അത് മതി. കാവിലമ്മേ ശക്തി തരൂ. ശക്തി, ഇതാ ശക്തി. ആ കാറ് തന്നെ. ഇറങ്ങി വാട. തുളുനാടൻ കത്രികപ്പുട്ട് കാണിച്ചു കൊടുക്കടാ. ഇനി കടത്തനാടൻ ചുരികപ്രയോഗം കാണണോ? വേണ്ട, ചുരികയില്ലല്ലോ. മുമ്പേ കാണിച്ചത് നന്നായിരുന്നു. കൂടുതൽ കാണണമെന്നുണ്ടായിരുന്നു, നേരമില്ല. ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ്. ഉറുമി,
വാൾ കെട്ടില്ലാക്കെട്ട് പൂഴിക്കടകൻ അടവ് നമ്പർ 18 ഇവയെല്ലാം ഉണ്ട്. വേണേ കാണിക്കാം. 19 അടവ് എനിക്കറിയാം. ഓട്ടം ഞാൻ പറയുന്നതനുസരിച്ച് ഓടേണ്ടി വരില്ല. സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം. ഓ, നിങ്ങൾ കൂലിത്തല്ലേരാണല്ലേ. കാറിൽ കയറി. ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കതിരൂട് ഗുരുക്കളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും. ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും ചോദിച്ചാ പറയാം അമേരിക്കക്കാരനല്ലെന്ന്. ചോദിച്ചില്ലേലും പറയണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നിങ്ങളെ പൂഴിക്കടകനും കെട്ടില്ലാ കെട്ടൊന്നും കാണാനും പറ്റില്ല. കാണിച്ചു നോക്കടാ. പേരെന്താ? കടത്തനാട്ട് പപ്പം ഗുരുക്കൾ. ഗുരുക്കൾ, എനിക്ക് ഈ കളരി വലിയ പരിചയമില്ലാത്തോണ്ട് ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം. ഞാൻ കാണിച്ചു തരാം. വലത്തുകാൽ വയ്യോട്ട് വെച്ച് ശരിയാണോ? ഏ, ഇനി ഗുരുക്കൾ തന്ന് വലത്തുകാൽ. ഇനിയോ ഗുരുക്കളെ, ഇനി ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി സർവാക്ക വർത്തണം. ഞാൻ കാണിച്ചുതരാം. നീ എന്താ പറഞ്ഞേ? കതിരൂർ ഗുരുക്കൾ ആരാ? നിന്റെ അമ്മ എപ്പോഴോ ചില്ലറെല്ലാം കിട്ടിയ. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഒരു തമ്മിൽ തലയെ കയറുന്നു. ഇനി ഞാൻ തന്നെ അമേരിക്കക്കാരൻ.